ശക്തമായി പ്രതിഷേധിച്ചു എന്നാണ്. അങ്ങനെയല്ല വേണ്ടത്. കാക്കിയിട്ടവന് ഒരു കർമ്മമുണ്ട്, ധർമ്മമുണ്ട്. അവരെ അത് നിർവഹിക്കാൻ നമ്മൾ അനുവദിക്കണം. അവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പൊ അത് നമുക്ക് വഴങ്ങിയേ പറ്റില്ല. നാട് കാക്കുന്ന ആൾക്കാരാണ്. അതിന് നമ്മൾ പ്രതിഷേധമോ പ്രതിരോധമോ അല്ല തീർക്കേണ്ടത്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ അവരാവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കുറച്ചു നേരത്തേക്ക് മാറി നിന്നത്. അവരത് ഉറപ്പുവരുത്തട്ടെ. ഇറ്റ് കുഡ് ബി എ കോൾ, ഇറ്റ് കുഡ് ബി എ ഹോക്സ് കോൾ, അല്ലെ? എല്ലാം അവര് അത് പരിഗണിച്ച് അവർക്ക് പറയാൻ നോക്കാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത്. അതിനകത്ത് പറയാനൊന്നുമില്ല. അപ്പോ ഞാൻ പറയാൻ വന്നത്, ഇത് ദ മോസ്റ്റ് പ്രോമിനന്റ് കമ്മ്യൂണിറ്റി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ഇതിന് വരണം. പ്രോമിനന്റ് എന്ന് പറയുമ്പോൾ തന്നെ പ്രമുഖ എന്ന് പറയുന്ന മലയാളം പദവും അതിനകത്ത് ഒന്നിച്ചേരും. ഇത് മലയാളം ജനിക്കുന്നത് മൂന്ന് നാല് ഭാഷകളുടെ ഒരു മിശ്രണമാണ്. അതിനകത്ത് ലാറ്റിൻ, ഗ്രീക്ക്, സംസ്കൃതം, പിന്നെ ഇംഗ്ലീഷ്. ഇത്രയും ഭാഷകളിൽ നിന്ന് വാക്കുകൾ എടുത്തിട്ട് ഫാദർ, ഫാദറ് ഫോണറ്റിക്സിൽ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിശ്രണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ അംശങ്ങളിലും ഒരു പുരുഷനിൽ സ്ത്രീയുടെ ഭാവങ്ങളുണ്ടാവും. അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ ട്രാൻസാക്ഷൻ വളരെ ഇന്നവേറ്റബിളായി മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്സ് ട്രാൻസാക്ഷൻ, കൺവേർഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ആ ട്രാൻസാക്ഷന് വേണ്ടി ഇവിടെ ഇപ്പം രണ്ടുപേരുടേത് ഒരാൾ ഏറ്റെടുത്ത് പാർത്തൻ സാറ്, പിന്നെ ഒരാളുടേത് ജോൺ സാറ് ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അത് അതൊരു ബാധ്യതയാവുന്നത് കൊണ്ടല്ല, ഇതാദ്യം ഞാൻ പറയേണ്ട ആളല്ലേ എന്ന് പറയുന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 2 ലക്ഷം രൂപ ഒരു സർജറിക്കാവുന്ന. അങ്ങനെ വന്നാൽ ഏതാണോ വലുത് അത് 10 ലക്ഷം ലക്ഷ്മി മോളുടെ പേരിൽ നിന്ന് ഇതിന് വേണ്ടി ഈ ട്രാൻസാക്ഷൻ മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്.